ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നെഞ്ചരിച്ചിലും ഗ്യാസ്ട്രിബിളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് നെഞ്ചരിച്ചില്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ടൈം തെറ്റിയിട്ടുള്ള ഭക്ഷണ രീതി, അതുപോലെ ചെറുപയർ, പരിപ്പ്, ഉരുളക്കിഴങ്ങ്, ആവിയിൽ വേവിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ കഴിക്കുമ്പോഴും ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവാറുണ്ട്. സാധാരണയായി നെഞ്ചരിച്ചിൽ വരുമ്പോൾ നമുക്ക് തലവേദന, വയറുവേദന, അതുപോലെ വോമിറ്റിങ്, ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെയുള്ള 3 ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിലൊരു ഡ്രിങ്ക് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി 1.5 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത ശേഷം ജീരകത്തിൻ്റെ കൂടെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ജീരകത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമാക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വെള്ളം ഒരു ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ കുടിക്കണം. നെഞ്ചരിച്ചിൽ കാരണം എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ട് വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു വെള്ളം കുടിച്ചാൽ മതി. ഇതുകൂടാതെ അസിഡിറ്റി ഉള്ളവർ സമയത്തിന് ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം 1-8 മണിക്കെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. കിഴങ്ങ് വർഗ്ഗങ്ങൾ, പരിപ്പ്, ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ, കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.